കുറച്ച് നാളായിട്ട് ഈ പെട്രോളിൻ്റെ വിലവർദ്ധനവിന് എതിരെയുള്ളൊരു പ്രതിഷേധം എന്ന നിലയിൽ നമ്മളൊരു ഇലക്ട്രിക് സ്കൂട്ടർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോൾ 2008 മുതൽ ഞാനിങ്ങനെ ഓരോ വണ്ടികളൊക്കെ ചെയ്യുന്നുണ്ട്. ചെറിയ രീതിയിൽ രൂപമാറ്റം വരുത്തിയ ഓരോ ടു വീലറുകളും, പിന്നെ അതുപോലെ ബൈക്കിൻ്റെ എഞ്ചിൻ വെച്ചിട്ടൊരു കാറ്, അങ്ങനെ ചെറിയ ചെറിയ ഓരോ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നതനുസരിച്ചൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഒരു ബൈക്ക് ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഭയങ്കര എതിർപ്പായിരുന്നു. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണേ, നിനക്ക് വേറെ വല്ല പണിക്കും വിൽക്കൂടെ, കാശൊക്കെ ഒരുപാട് കളയണം, എന്തിനാണെന്നൊക്കെ ചെയ്യും. പിന്നെ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അത്യാവശ്യം ആൾക്കാരൊക്കെ അറിഞ്ഞു വന്നപ്പോഴത്തേക്കും പിന്നെ ഇപ്പോൾ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നതൊക്കെ. ഇത് നമ്മൾ വിജയ് സൂപ്പറിൻ്റെ മാതൃകയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹെഡ്ലൈറ്റായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു മോപ്പഡിൻ്റെ ഹെഡ്ലൈറ്റാണ്, സൂപ്ര എന്ന് പറയുന്ന ഒരു മോപ്പഡിൻ്റെ ഹെഡ്ലൈറ്റാണ് നമ്മളിതിനു വേണ്ടി എടുത്തേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ റിംഗ് ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഉള്ളിലെ ഗ്ലാസും കാര്യങ്ങളൊക്കെ പഴയത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ടയറും കാര്യങ്ങളൊക്കെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറിൽ നിന്ന് തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നേക്കുന്ന ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ തന്നെ ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് രൂപമാറ്റം വരുത്തി ഈ ഹെഡിൽ കൊള്ളിക്കാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള. ഈ സൈഡ് ഡോറിൽ നമ്മളൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്, സുഡൂസ് കസ്റ്റം എന്ന് പറഞ്ഞിട്ട്. ഇത് അലുമിനിയം ഉരുക്കി ഒഴിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഈ സൈഡ് ഡോറ് ഒരു ഫ്ലൈൻ ഡോറ് പോലെയാണ്, ഇത് ഓപ്പൺ ക്ലോസ് ആകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോക്ക് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് നമ്മളടുത്തേക്കുന്ന ഒരു ജീപ്പിൻ്റെ ബോണറ്റ് ലോക്കാണ്. ഇങ്ങനെ പെട്ടെന്ന് ഡിസ്കണക്ട് ചെയ്തെടുക്കുക. പിന്നെ ഇത് ബാറ്ററിയും കൺട്രോളറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ 12 വോൾട്ടിൻ്റെ 4 ബാറ്ററിയാണ് കൊടുത്തേക്കുന്നത്. ഇത് ചാർജ് ആവാനായിട്ട് ഏകദേശം ഒരു 8 മണിക്കൂർ എടുക്കും ഫുൾ ചാർജ് ആവാനായിട്ട്. പിന്നെ ഇത് ഫുൾ ചാർജ് ആയതിന് ശേഷം നമുക്കൊരു 70 കിലോമീറ്ററോളം നമുക്ക് ഫുൾ ചാർജിങ്ങിൽ ഇത് ഓടിക്കാൻ പറ്റും. താക്കോല് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഒരു പോർഷനിലാണ്. സാധാരണ വണ്ടിക്കൊക്കെ ഹെഡ്ലൈറ്റിൻ്റെ മുകളിലായിട്ടാണ് വരാറ്. അപ്പോൾ നമ്മളത് വെള്ളം കയറി കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സൈഡിലായിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ സീറ്റ്, അതുപോലെ തന്നെ ഈ ഗ്രാബ് ഹാൻഡിൽ തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമ്മൾ സ്വന്തമായിട്ട് കൈകൊണ്ടുണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെക്സിനടിക്കാൻ മാത്രം നമ്മൾ വെളിയിൽ കൊടുത്ത് ജയിച്ചതാണ്. നമുക്ക് വളരെ അഭിമാനമുണ്ട്. ഓരോരുത്തരും ടാലൻ്റല്ലേ ഇത്. അവർക്കുള്ള താല്പര്യ സൗഹൃദങ്ങൾ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വാസനയുള്ളവരോട് കടത്തി വിടണം. ചെറുപ്പം മുതൽ ഇതിൻ്റെ പുറകെല്ലാം നടന്നവരൊന്നും കണ്ടുപിടിച്ച് പഠിച്ച് പഠിച്ച് ഈ ഫീൽഡിലോട്ട് കടന്നു വന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. വലിയ സജ്ജീകരണങ്ങളൊന്നുമില്ല, ഒരു സാധാരണ വർക്ക്ഷോപ്പാണ്. ഇവിടെ ഗ്യാസ് വെൽഡിംഗ് ഇല്ല, ആർക്ക് വെൽഡിങ്ങിലാണ്. അപ്പോൾ ഈ ജി എ ഷീറ്റ് കൊണ്ട് ബോഡി ചെയ്തെന്നൊക്കെ പറയണത് ആർക്ക് വെൽഡിങ്ങിൽ ചെയ്തതാണ്. അത് കുറേ കഷ്ടപ്പാടാണ്. എന്നുവെച്ചാൽ ഷീറ്റൊക്കെ ഫോം ചെയ്തെടുക്കാനായിട്ടൊക്കെ പറ്റിയ ടൂൾസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ ഒരുപാട് കഷ്ടപ്പാടാണ്. പിന്നെ ഗ്യാസ് വെൽഡിങ്ങൊക്കെ ആണെങ്കിൽ നമുക്ക് ഷീറ്റിനെ ചൂടാക്കി വളച്ചൊക്കെ ചെയ്യാനായിട്ടൊക്കെ പറ്റും. പിന്നെ ഇതൊരു മിസ്റ്റർ ബീൻ്റെ ഫിലിമിലൊക്കെ കാണുന്ന ഒരു വണ്ടിയുടെ മിനിയേച്ചർ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്, മിനി കൂപ്പറിൻ്റെ മിനിയേച്ചർ. അപ്പോൾ ഇതൊരു ഇലക്ട്രിക് വണ്ടിയാണ്. അപ്പോൾ പിള്ളേർക്ക് ഓടിക്കാവുന്ന രീതിയിൽ നമ്മളതിൻ്റെ വലിപ്പം ചെറുതാക്കി ചെയ്യുകയാണ്. അപ്പോൾ ഈ പണി തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയത് കാരണം അത് പെൻഡിങ്ങിൽ കിടന്നു പോയതാണ്. പിന്നെ കുറച്ച് വർക്കൊക്കെ ഉണ്ട്. അപ്പം ജി എ ഷീറ്റിൽ ചെയ്തിട്ട് ആർക്ക് വെൽഡിങ്ങിലാണിത് സ്പോട്ട് ചെയ്ത് നിർത്തിയേക്കുന്നത്. ഇനി തന്നിട്ട് പുട്ടിയിട്ട് ഫിനിഷ് ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ച് കണ്ടീഷനാക്കി നമ്മളെ ബീറ്റിൽ ചെയ്ത പോലെ തന്നെ ഇറക്കാനുള്ളൊരു പ്ലാനാണ്. ഇതിലെ എഞ്ചിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സുസുക്കി സാമ്രാജ്യം എന്ന് പറഞ്ഞ ഒരു ബൈക്കിൻ്റെ എഞ്ചിനാണ്, 2-സ്ട്രോക്ക് എഞ്ചിനാണ്. പിന്നെ അതുപോലെ തന്നെ ബൈക്കിൻ്റെ എഞ്ചിനായതുകൊണ്ട് റിവേഴ്സ് ഗിയർ ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വന്തമായിട്ടൊരു റിവേഴ്സ് ഗിയർ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2-സ്ട്രോക്ക് ബൈക്കും അതുപോലെ സാമ്രാജ്യം ആയതുകൊണ്ട് സെൽഫ് സ്റ്റാർട്ട് ഇല്ലായിരുന്നു, കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എഞ്ചിനിൽ ഒരു സെൽഫ് സ്റ്റാർട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നമ്മളെ രീതിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തി എഞ്ചിൻ്റെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് നമ്മളിതിൽ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ബാക്കി ഈ ബോഡിക്ക് എല്ലാം നമ്മൾ ഫോട്ടോയിൽ നോക്കി, ശരിക്കും ഞാൻ വണ്ടി നേരിട്ട് കണ്ടിട്ടില്ല, വോക്സ് വാഗൻ്റെ പഴയ വണ്ടികളുടെയൊക്കെ ഫോട്ടോ നെറ്റിൽ നിന്ന് എടുത്തിട്ട് അത് നോക്കി ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മളൊരു RX100 മിനിയേച്ചർ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഓടുന്ന വണ്ടിയാണ്. അപ്പം ഇതിൻ്റെ എഞ്ചിനായിട്ട് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മരം മുറിക്കുന്ന പെട്രോൾ എഞ്ചിൻ കട്ടറിൻ്റെ എഞ്ചിനാണ് ഇതിനു വേണ്ടി എടുത്തേക്കുന്നത്. ഇതൊരു 35 cc എഞ്ചിനാണ്.
അപ്പോൾ ഇതിൽ ആർക്സാണ്ടിനോട് സാമ്യം തോന്നുന്ന രീതിയിൽ നമ്മളതിൻ്റെ പെട്രോൾ ടാങ്ക്, സൈഡ് ഡോർ, സീറ്റ് എന്നുവേണ്ട ചെയ്സ് അടക്കം നമ്മൾ കൈകൊണ്ട് ചെയ്തെടുത്താണ്. കുഞ്ഞിലേ തൊട്ട് ഇതിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. ഇടക്ക് വഴക്കം പറയും, എപ്പോഴും ഇതേ തന്നെയാണല്ല എന്ന് പറയുമായിരുന്നു. പിന്നെ പിന്നെ അതോടുകൂടി നമ്മളും പൊരുത്തപ്പെട്ടു പോയി. പിന്നെ ഇത് കൂടാണ്ടൊരു നാല് വണ്ടിയുടെയും കൂടെ ഓർഡർ ഉണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്യാനായിട്ടുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ വന്നതോടുകൂടി മൊത്തത്തിലൊരു അവതാളത്തിലായിരിക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പതിയെ പതിയെ നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് മിനി കൂപ്പർ, പിന്നെ ഇതിൻ്റെ തന്നെ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള മിനി കൂപ്പറിൻ്റെ വേറൊരു വണ്ടി, പിന്നെ ഒരു ട്രക്ക് മോഡൽ, പിന്നെ ഒരു ജീപ്പ്, പിന്നെ ഒരു കാറ്, ഒരു മസിൽ കാറിൻ്റെ ഷേപ്പ്. അങ്ങനെ നാലഞ്ച് വണ്ടിയോളം നമ്മൾ ചെയ്യാനായിട്ട് ഇപ്പോൾ ഓർഡർ ഉണ്ട്.